സൈക്കിളിൻ്റെയും ബൈക്കിൻ്റെയും പാർട്സുകൾ ഉപയോഗിച്ച് ഇരുചക്ര വാഹനം നിർമ്മിച്ച +2 വിദ്യാർത്ഥിയെ പരിചയപ്പെടാം. മൂന്നാഴ്ച കൊണ്ടാണ് മലപ്പുറം പുത്തനത്താണി അതിരുമട സ്വദേശിയായ ഹബർഷ ബൈക്ക് നിർമ്മിച്ച് താരമായിരിക്കുന്നത്. നിരത്തിലിറക്കാൻ കഴിയാതെ വന്നെങ്കിലും സ്വന്തമായി ബൈക്ക് രൂപപ്പെടുത്തിയ സന്തോഷത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. സ്വന്തമായി ബൈക്ക് വാങ്ങണം എന്ന അതിയായ ആഗ്രഹമാണ് +2 വിദ്യാർത്ഥിയായ ഫഹർഷായെ ബൈക്ക് നിർമ്മാണത്തിലേക്ക് എത്തിച്ചത്. പ്രായവും സാമ്പത്തികവും തടസ്സമായി നിന്നപ്പോഴാണ് ആക്രിക്കടയിൽ നിന്ന് ബൈക്ക് അവശിഷ്ടങ്ങൾ വാങ്ങി നിർമ്മാണം തുടങ്ങിയത്. ബൈക്ക് ഓടിത്തുടങ്ങി മൂന്നാഴ്ച എടുത്തെങ്കിലും പരീക്ഷണ വിജയം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഈ മിടുക്കൻ. എനിക്ക് 10-ാം ക്ലാസ് മുതൽ തന്നെ ഇങ്ങനെ ആഗ്രഹം തന്നെ ആയിരുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എഞ്ചിനും ചേസിൻ്റെ കമ്പികളൊക്കെ ഞാൻ ആക്രിയുടെ സ്ക്രാപ്പിൽ നിന്ന് എടുത്തു. പിന്നെ കുറേ ആൾക്കാരെ സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി. ഓക്കെ, ഞാൻ ഈ ആനിൽ BMX സൈക്കിളിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ എഞ്ചിനും കാർപ്പറ്റും ചെയിനും ഞാൻ സ്ക്രാപ്പിൽ നിന്ന് എടുത്തതാണ്. അത് വർക്കിംഗ് കണ്ടീഷൻ അല്ലായിരുന്നു, ഞാൻ ഇവിടെ കൊടുന്ന് വർക്കിംഗ് കണ്ടീഷനാക്കി. പിന്നെ ചേസ് നമ്മളെ ജിയോ പൈപ്പിൽ ചെയ്തെടുത്തതാണ്. വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നെ ചെയ്ത്. ഇതൊരു പണി ഫുൾ കഴിച്ചപ്പോൾ ഒരു മാസത്തിൻ്റെ അടുത്തെടുത്തു. 2 ആഴ്ച കൊണ്ട് പണി കഴിഞ്ഞു. പിന്നെ ചെറിയ മിനുക്ക് പരിപാടികളുണ്ടായിരുന്നു, അതെടുക്കാണ്ട് ഒരു മാസം കൊണ്ട് മുഴുവൻ പണി കഴിച്ചു. ഫുൾ ടാങ്ക് മണ്ണെണ്ണ എഞ്ചിൻ്റെ ആണ്, മോട്ടറിൻ്റെ മണ്ണെണ്ണ മോട്ടറിൻ്റെ ആണ്. അതിനടുത്ത് കസ്റ്റം ചെയ്ത് കണ്ട് തിമി കയറ്റുക. വീട്ടുകാരെ സപ്പോർട്ട് ആദ്യം കുറേ എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നെ കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്നപ്പോൾ പോലെ നമ്മളോട് സപ്പോർട്ട് ചെയ്തു. എത്ര ദൂരം വേണമെങ്കിലും വാഹനം ഓടുമെങ്കിലും എഞ്ചിൻ ക്ഷമത കൂടുതലായതിനാൽ നിരത്തിലിറക്കാൻ കഴിയില്ല. ഇതിൽ നിരാശയിലാണ് മയ്യേരി സെയ്താലിക്കുട്ടിയുടെയും ഫാത്തിമ സഹോദരിയുടെയും മകൻ കൂടിയായ ഫഹർഷ. MLA ഉൾപ്പെടെ അഭിനന്ദനം അറിയിച്ചു. ഫഹർഷയെ തേടിയെത്തിയ MLAയുടെ കയ്യിൽ നിന്ന് ഉപകാരവും സ്വന്തമാക്കിയ ഫഹർഷ അടുത്തത് ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്.